ഹായ് എവ്രിവൺ, വെൽക്കം ടു ടെക്കി ട്രാവൽ. അപ്പോൾ ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് മിൽവോക്കി ഡൗൺ ടൗണിലാണ്. ഡൗൺ ടൗണിലെ കാഴ്ചകളും ലേക്ക് മിഷിഗനോട് ചേർന്ന് കിടക്കുന്ന ഒരു സിറ്റിയാണ് മിൽവോക്കി. സോ ആ ലേക്ക് മിഷിഗനും അതിൻ്റെ ചുറ്റിപ്പറ്റിയുള്ള കാഴ്ചകളും കാണാനാണ് ഞങ്ങൾ ഇന്നിവിടെ എത്തിയിരിക്കുന്നത്. കോവിഡ് 19 മൂലം അത്യാവശ്യം ഡെസേർട്ടഡ് ആണ് സിറ്റി എന്ന് പറയാം. ഇപ്പോൾ ഇവിടെ ഫോൾ സീസൺ തുടങ്ങിയിരിക്കുകയാണ്. സോ അതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് ടെമ്പറേച്ചർ ഇവിടെ ഡൗൺ ആയിട്ടുണ്ട്. സോ ഏകദേശം 9 degrees ആണെന്ന് തോന്നുന്നു അല്ലേ. പക്ഷേ നല്ല സണ്ണിയാണ്. ഇപ്പം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല വെയിലുണ്ട്, പക്ഷെ നല്ല തണുപ്പുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഗൈസ്, നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് മിൽവോക്കി സിറ്റിയുടെ ഹൃദയഭാഗത്തുള്ള റിവർ വോക്ക് എന്നറിയപ്പെടുന്ന സ്ഥലത്താണ്. ഈ റിവർ വോക്കിന് ചുറ്റും കഫേസും ഷോപ്സും പബ്ലിക് ആർട്ട് ലൈബ്രറീസും ഹോട്ടൽസും ബ്രൂവറീസും ഒക്കെയാണ്. അതുപോലെ തന്നെ ഇവിടെ ബോട്ടിംഗ് ഫെസിലിറ്റി ഉണ്ട്. ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ട്രേഡേഴ്സും ഫ്രഞ്ച് എക്സ്പ്ലോറേഴ്സും മിൽവോക്കി റിവർ ബാങ്ക്സിൽ താമസിച്ചിരുന്ന നേറ്റീവ് അമേരിക്കൻ സെറ്റിലേഴ്സുമായി ട്രേഡിംഗ് നടത്തിയിരുന്ന ഒരു പ്രധാന ചാനലായിരുന്നു ഈ റിവർ എന്ന് വേണമെങ്കിൽ പറയാം. 18th century ഇവിടെയുള്ള ഫേമസ് ആയിട്ടുള്ള സെറ്റിലേഴ്സ് ആയ ജുനു, കിൽബോൺ, വോക്കേഴ്സ് അവർ തമ്മിൽ ഒരു ഇഷ്യൂ നടക്കുകയും അതോടൊപ്പം വിസ്കോൺസിൻ അവന്യൂ ബ്രിഡ്ജ് അവർ നശിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ ഇവിടെ ഒരു ബ്രിഡ്ജ് വാർ നടന്നിട്ടുണ്ടെന്ന് ഒരു ബോർഡ് വായിച്ചപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചു. Mysterious. Why is it hot on my own? Why am I not like her? I beg myself. Why must the current come down? Something is now. Why is it hot on my own? Why is it hard on my own? Why am I not like her? A bit more so, so. Why must the current come down? Why must the current come down this now? In the end, I wish to be someone better. Help me with this comparison. Call me mysterious. നമ്മളിപ്പോൾ നിൽക്കുന്നത് ചേസ് ബാങ്കിൻ്റെ ഡ്രൈവ് അപ്പ് ATMലാണ്. ഇവിടെ കാറിലിരുന്ന് തന്നെ ഡ്രൈവിൻ ചെയ്ത് ATM ആൻഡ് ബാങ്കിങ് ഫെസിലിറ്റീസ് ആക്സസ് ചെയ്യാൻ സാധിക്കും. Yeah.
ഞാനൊരു ബീസ്റ്റിനെ പരിചയപ്പെടുത്താം. വണ്ടി പ്രാന്തന്മാർക്ക് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. ഇത് എന്ത് വണ്ടിയാണെന്ന് ചോദിച്ചാൽ ജീപ്പാണോ അതോ AMG ആണോ എന്നറിയില്ല, പക്ഷേ രണ്ടിൻ്റെയും ഒരു ചെറിയൊരു ചായയുണ്ട്. ഇത് ഏത് വണ്ടിയാന്ന് ആർക്കെങ്കിലും മനസ്സിലാവുകയാണെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻ്റ് ചെയ്യുക. എന്താണേലും കാണാൻ അടിപൊളിയാണ്. അങ്ങനെ നമ്മൾ നടന്ന് നടന്ന് നോർത്ത് വാട്ടർ സ്ട്രീറ്റിലുള്ള മിൽവോക്കി പബ്ലിക് മാർക്കറ്റിലാണ് വന്നിരിക്കുന്നത്. ഇവിടെ കൂടുതലായിട്ടും ലോക്കൽ ഫുഡ് ബിസിനസ് ആണ് അവർ ഫോക്കസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഉള്ളിലേക്ക് കയറി നോക്കാം. കയറുമ്പോ തന്നെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് സോഷ്യൽ ഡിസ്റ്റൻസിങ് ആണെന്ന്. അതുപോലെ തന്നെ കയറി ചെല്ലുന്നിടത്ത് തന്നെ അവിടെ സാനിറ്റൈസേഴ്സ് എല്ലാ ഷോപ്സിലും ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ ഫുഡ് ഐറ്റംസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കൂടുതലായിട്ടും ഇവിടെ ബേക്കറി ഐറ്റംസ്, മീറ്റ്, സീ ഫുഡ്, സൂപ്സ്, പിന്നെ പലതരം ചീസ്. മിൽവോക്കി ഈസ് നോൺ ഫോർ ചീസ് എന്നാണ് പറയുന്നത്. പലതരം ചീസ് നമുക്ക് ഇവിടെ കിട്ടും. അതുപോലെ തന്നെ വൈൻ, കോഫി, കാൻഡീസ് ഇങ്ങനെയുള്ളതാണ് കൂടുതലായിട്ട് ഇവിടെ കണ്ടുവരുന്നത്. ബബ്ലർ ബൈക്സ് എന്ന് പറയുന്ന മിൽവോക്കിയിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു ബൈക്ക് ഷെയർ സിസ്റ്റമാണ്. അപ്പോൾ ഇതുപയോഗിച്ചാണ് കൂടുതലും ഇവിടെയുള്ള ആൾക്കാരെല്ലാം ഡൗൺ ടൗൺ കറങ്ങാനും സ്ഥലങ്ങൾ കാണാനും എല്ലാം യൂസ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ കാണുന്ന ആ കിയോസ്കിൽ നമുക്ക് ഏത് പാസ് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് ചൂസ് ചെയ്യാം. പലതരം പാസ്സുകളുണ്ട്. സിംഗിൾ റൈഡ് പാസ് ഉണ്ട്, വീക്കെൻഡർ പാസ് ഉണ്ട്, 30-day പാസ് ഉണ്ട്. ആ കാണുന്നതാണ് മിൽവോക്കിയിലെ തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള സയൻസ് മ്യൂസിയം, ഡിസ്കവറി വേൾഡ്. അപ്പോൾ അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് അതിൻ്റെ ഉള്ളിലെ വീഡിയോസ് ഒന്നും ഷൂട്ട് ചെയ്യാൻ സാധിക്കില്ല, കോവിഡ് കാരണം അത് ക്ലോസ്ഡ് ആണ്. സോ ഇനി എപ്പോഴെങ്കിലും വരുമ്പോൾ ഉറപ്പായിട്ടും ഞങ്ങൾ അവിടുത്തെ വീഡിയോസ് നിങ്ങൾ കാണിക്കുന്നതായിരിക്കും. തൊട്ടടുത്ത് തന്നെയാണ് ഈ ലേക്ക് ഷോർ സ്റ്റേറ്റ് പാർക്ക് ഉള്ളത്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ കാഴ്ചകൾ എന്തൊക്കെയാണെന്ന് പോയി നോക്കാം. We'll be right back.
റിവറിനോടും ലേക്കിനോടും ചേർന്ന് നടക്കുന്ന സ്ഥലങ്ങളായതുകൊണ്ട് ഒത്തിരി സീഗൾസ് ഉണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് കമൻറ്റ് സെക്ഷനിൽ നിങ്ങൾ പറയുക, അല്ലെങ്കിൽ ഞങ്ങൾക്ക് മെസ്സേജ് ചെയ്ത് നിങ്ങൾ അറിയിക്കുക. അതുപോലെ തന്നെ വീണ്ടും ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസ് ഞങ്ങൾ കൊണ്ടുവരുന്നതായിരിക്കും. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ വരുന്നത് വരേക്കും എല്ലാവരും സ്റ്റേ സേഫ് ആൻഡ് സ്റ്റിക്ക് അറൗണ്ട്.